ഇശായല പ്രേമുള്ളവരെ, മിസ്റ്റിക് എക്സ്പീരിയൻസസ്. ഞാനിപ്പോൾ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ആത്മാവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സമയമെടുക്കുന്ന ഒരു ആത്മീയ അവസ്ഥ. ഈ അടുത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ജീവിത വളരെ തിരക്കാണ് ഇപ്പൊ ലൈഫിലുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കണം, അവർ ദൈവത്തിന് വേണ്ടി തന്നെ നിലകൊള്ളണം. എങ്കിലാണ് സാധാരണ വ്യക്തികൾ ജീവിതത്തിന്റെ കോംപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കൊരു ആത്മീയമായ ഉത്തരങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ ആത്മീയതയിൽ നിലനിൽക്കുന്ന അവരെ സഹായിക്കാൻ കഴിവുള്ള കുറച്ച് ആത്മീയ മനുഷ്യരുണ്ടാകണം. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മളൊരു ആത്മീയ മനുഷ്യനെ അന്വേഷിക്കുമ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു സഹായം കിട്ടാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒരു വിശ്വാസ രീതികളൊക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയില്ലാതെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിക്സ്ഡ് എക്സ്പീരിയൻസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ എന്തൊക്കെയോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്ത ഭയം കയറി വരുന്നു, ഒരു ചെറിയ കുട്ടിയെ പോലെ പേടിക്കാൻ തുടങ്ങുന്നു, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല, പരിഭ്രമിക്കാൻ തുടങ്ങുന്നു, നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ ആകുലതകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നു, എന്താണ് ഷെയർ ചെയ്യുന്നതെന്നും മനസ്സിലാവുന്നില്ല, എന്തോ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പിറ്റേ ദിവസം സംസാരിക്കേണ്ട ഒരു വിഷയമായി ബന്ധപ്പെട്ട ഒരു ഒരു അനുഭവമാണ് ആ ഒരു ആത്മാവിൽ ആ സമയത്തോടെ ഉണ്ടായത്. ഇത് നമ്മൾ ലോക മനുഷ്യരോട് പറഞ്ഞാൽ അവർ സമ്മതിക്കോ? ആ ലോകം എന്താണ് കണ്ടത്? പരിഭ്രമിച്ച എന്നെയാണ്, പരാതി പറഞ്ഞ എന്നെയാണ്. പക്ഷെ ആ ഒരു അനുഭവത്തെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സമയമെടുത്തു. ആത്മീയ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മുടെ ആത്മാവിൽ പലതരം അനുഭവങ്ങൾ ഉണ്ടാകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇതൊരു ഇൻഡിവിജ്വൽ ജേണിയാണ്. ഇപ്പം മദർ തെരേസയുടെ ആത്മാവിലുണ്ടായ ഒരു അസ്വസ്ഥത, ഇതല്ല എന്റെ വിളി, മഠത്തിനപ്പുറത്തേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് ഒരു ഇൻഡിവിജ്വൽ കോള്, ഒരു എക്സ്പീരിയൻസ് അവർ ആത്മാവിൽ അനുഭവിക്കുകയായിരുന്നു. ഇതുപോലെ ഒരുപാട് ആത്മീയമായ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, വ്യക്തിപരമായി നമുക്ക് മാത്രം അറിയാവുന്ന, ചിലപ്പോൾ നമുക്ക് പോലും ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാത്ത അനുഭവങ്ങൾ ഉണ്ടാകും. മിസ്റ്റിക് എക്സ്പീരിയൻസസിന് ഒരു പക്ഷെ നമുക്ക് തന്നെ ഇരുത്തി ചിന്തിച്ച് മനസ്സിലാക്കാൻ സമയമെടുത്തിരിക്കും. അത് നമ്മൾ ആത്മാവിൽ അനുഭവിക്കുകയാണ്. അത് ഒരാളുടെ വിളിയുമായി കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാരണം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചില മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. ചിലപ്പോൾ അവരുടെ ലൈഫിൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും അവർക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയുള്ള ഒരു കുടുംബമായിരിക്കണമെന്നില്ല അവരുടേത്. അപ്പൊ ആ വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വരാം. ഇപ്പൊ എന്റെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, വളരെയധികം ആത്മീയ സംഘർഷത്തിലിരുന്ന സമയത്ത് വിദൂരങ്ങളിൽ നിന്ന് ആളുകൾ മെസ്സേജ് അയക്കും, കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പറഞ്ഞു വെച്ച പല വീഡിയോസിനെ കുറിച്ചും ഒരു കൺഫർമേഷൻ ദൈവം തരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി പറയും, ആ ഇത് എന്നെ സഹായിച്ചു കേട്ടോ ഈ വീഡിയോ. ഒരാളെങ്കിലും എല്ലാ വീഡിയോയെ കുറിച്ചും ഒരാളെങ്കിലും, എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു, ഏതെങ്കിലും ഒരാളെങ്കിലും പറയും ഇതിങ്ങനെയാ, ഇത് ഇങ്ങനെ ഒരു മെസ്സ് ഇങ്ങനെ ഞങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് പറയും. അത് ദൈവം അവർക്ക് വേണ്ടി, അത് അവരുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇതാണ്, അല്ലാണ്ട് ഞാൻ പറയുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവം അവരുടെ ലൈഫിൽ ഇടപെടുന്നതാണ്. സോ ചിലപ്പോ നമുക്ക് മനസ്സിലാകാത്ത ആത്മീയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പൊ എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്കിത് എന്റെ ബുദ്ധിയുടെ സ്ഥലം വർക്ക് ചെയ്യാൻ തുടങ്ങണം, ഇത് ഞാൻ തെറ്റായ വഴിയിലൂടെ പോകുവാണ്, ഇതൊരു ആത്മീയ അനുഭവമാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തെറ്റായ ചിന്തകൾ വരികയാണോ, മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുക്കിൽ ഓർമ്മ വരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ഒരു കുറച്ച് നമ്മൾ അറിയാലോ ഏത് വിഷയത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, അപ്പൊ ആ മേഖലയിൽ തന്നെയുള്ള സ്ട്രഗിളിങ്സ് ഉണ്ടാകുമ്പോൾ എനിക്ക് തെറ്റുപറ്റുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ സ്പിരിച്വലി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകണം. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മുടെ ആത്മാവിൽ എന്താണ് നടക്കുക എന്നുള്ളത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ലോകത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല, ബുദ്ധിയുടെ സ്ഥലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാലും മനസ്സിലാവില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ത്രീയാണെന്നും ഞാനൊരു ഒരു മക്കളുടെ അമ്മയാണെന്നും അങ്ങനെ ഒരു അതും സ്പിരിച്വൽ എക്സ്പീരിയൻസ് കണക്ട് ആണെന്നില്ല. ആ ഒരു മിസ്റ്റിക് അനുഭവം എന്ന് പറയുന്നത് സോൾ, എന്നെ ഒരു ആത്മാവായിട്ടാണ് ദൈവം കാണുന്നത്. എന്റെ ആത്മാവിൽ ദൈവം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ മിസ്റ്റിക് എക്സ്പീരിയൻസ്. ഇതിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുന്നതായിരിക്കും. ആദ്യകാലങ്ങളിൽ ഇത് പഠിപ്പിക്കില്ലായിരുന്നു. ഇപ്പത്തത് സംഭവിക്കുന്നത് ചില മനുഷ്യരുടെ അടുത്തേക്ക് അയക്കുകയാണ്. അവരുടെ ലൈഫിൽ ഒരു അനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ട്, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ മുഖം ഓർമ്മ തരുവാണ്. അപ്പൊ ഞാൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഞാനിപ്പോ എന്തിനാണ് ആ വ്യക്തി ഓർക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്തിനാണ് ഇപ്പൊ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനുകൾ എന്തിനാണ് ഏറ്റെടുക്കണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ആകുലതയും, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളിലൂടെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു അനുഭവമായിട്ട് നമുക്ക് തരുവാണ്. അപ്പൊ മിസ്റ്റിക് എക്സ്പീരിയൻസസ് ഉള്ളാവുന്ന പലരും നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ ആത്മാവിന് എന്ത് സംഭവിക്കണമെന്ന് നിങ്ങൾ പരിശോധിച്ചു
ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തന്നെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ചില സമയത്ത്, ഇത്രയൊക്കെ ഡീപ്പായിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കരുത്, ഇത്രയൊക്കെ എന്തിനാണ് ഇതിനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നീ എന്തിനെ പേടിക്കുന്നത്. ചിലപ്പോൾ നമുക്കറിയില്ല നമ്മൾ എന്തിനെ ഭയം വരുന്നു, ചിലപ്പോൾ സ്നേഹം വരുന്നു, ചിലപ്പോൾ അസാധാരണമായൊരു പെയിൻ വരുന്നു, ചിലപ്പോൾ അസാധാരണമായ അസ്വസ്ഥത വരുന്നു. അപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം തിരക്കുകൾ ഒരു വലിയ പ്രതിസന്ധിയാണ്, പക്ഷെ ഒരു കുറച്ചു നേരം ഒന്ന് ദിവ്യകാരുണനാഥന്റെ മുമ്പിൽ ഇരുന്ന് ഇത് എന്താണ് ദൈവമേ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ എന്നും വിശുദ്ധ കുർബാനയിൽ ഈ ഒരു അനുഭവത്തെ സമർപ്പിച്ച് ചോദിച്ചാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഞാനിതൊരു ഒരു എക്സാമ്പിൾ പോലെ പറയുവാണ്. നമ്മുടെ ആത്മാവിൽ ദൈവം പ്രവർത്തിക്കും. ഇനി ഞാൻ പറഞ്ഞത് സ്പിരിച്വാലിറ്റിക്ക് രണ്ട് തലമുണ്ട്. ആദ്യ തലത്തില് ദൈവം നമ്മളും തമ്മിലുള്ള കാര്യങ്ങളിലാണ് ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ടായാൽ അത് ഞാൻ നിങ്ങളോട് പറയാനായിരിക്കും, അത് ദൈവവും ഞാനും തമ്മിലുള്ള കണക്ഷനിൽ സംഭവിക്കാം. രണ്ടാമത്തെ തലത്തിലേക്ക് കടക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായാൽ അത് ഞാൻ മനുഷ്യരിൽ ഏതോ ഒരു മനുഷ്യന് അത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമാണ് അത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്തരം അനുഭവങ്ങളൊന്നും ഒരിക്കലും ലോക മനുഷ്യരോട് ഷെയർ ചെയ്യരുത്. അവർ നമുക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകില്ലെന്ന് പറയും. അപ്പം ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ്, എനിക്ക് എന്തെങ്കിലും പറ്റിയതാണോ, ഞാൻ ധ്യാനം കൂടണം, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല, കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ പിന്നീട് കുറേ നേരം മണിക്കൂറുകൾ ദൈവികാരണനാഥന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു മുഖം അല്ലെങ്കിൽ ഒരു പേര്, ചില മുഖങ്ങൾ, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും കണ്ണിലോട്ട് വരികയാണ്. ഒരു ദർശനം പോലെ വരുമ്പോഴാണ് യെസ് ഇതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ആത്മീയ ജീവിതത്തിലെ പലതരം കാര്യങ്ങൾ സംഭവിക്കും. അത് എല്ലാം നമുക്ക് ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെ, കുമ്പസാരക്കുടികളെ ട്രസ്റ്റ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. കുമ്പസാരക്കാരനോട് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെയുള്ള ഒരു കൺഫ്യൂഷൻ കുമ്പസാര അനുഭവത്തില് വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ഉപദേശമാണ് എനിക്ക് കുമ്പസാരക്കുട്ടിയിൽ നിന്ന് കിട്ടിയത്. അപ്പോഴാണ് ഇത് എന്റെ ദൈവം അറിഞ്ഞ തന്ന ഒരു അനുഭവമാണെന്ന് എനിക്ക് തന്നെ ഒരു കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചത്. ഇതൊരു ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ക്ഷണിക്കപ്പെടുന്ന ഒരു മനോഹരമായ യാത്രയാണ്. ഇതിനിടയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നീ എന്ന വ്യക്തിയുടെ ആത്മാവും നിന്നെ സൃഷ്ടിച്ച ദൈവവും തമ്മിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് പോലും മനസ്സിലാകണമെന്നില്ല. ഇതിലെന്താണ്, ചിലപ്പോൾ നമുക്ക് വീഴ്ചകൾ പറ്റും. ചിലപ്പം ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാനുഷികമായ നമ്മുടെ ഇമോഷൻസ് കൂടെ മിക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഈ ആനന്ദം കൊണ്ട്, ഞാനൊരു കുർബാന കഴിഞ്ഞപ്പോൾ ആനന്ദം കൊണ്ട് അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആരെ കണ്ടാലും അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് പോയി. പക്ഷെ അവർക്ക് മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ട് ഇത്രയും സ്നേഹത്തിൽ ഇടപഴകുന്നു എന്ന്. കാരണം അവർ അത്ര പരിചിതമുള്ളവരായിരുന്നില്ല, എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്നവരായിരിക്കും. ഒരു ആത്മീയ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ എന്തിനാ നമ്മൾ ഇത്രയും സാഡ് ആവുന്നത്, ഇത്രയും കാര്യങ്ങൾ എന്തിനാ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, നമ്മുടെ വിഷൻ മാറുകയാണ്. നമ്മൾ ആത്മീയമായ കാര്യങ്ങളെ കാണുകയാണ്, ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. സോ ആത്മീയത നിങ്ങൾ അറിഞ്ഞ് തെരഞ്ഞെടുക്കേണ്ട ഒരു വഴിയാണ്. അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. നിങ്ങളുടെ ആത്മാവിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദൈവത്തിന് നിങ്ങളെ മനസ്സിലാക്കും. താങ്ക് യു.